നമസ്കാരം. 2022-23 സാമ്പത്തിക വർഷത്തിൻ്റെ ബജറ്റ്, ഇന്ത്യയുടെ യൂണിയൻ ബജറ്റ് അവതരണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിലുണ്ടാകുന്ന വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, അതായത് സാമ്പത്തിക ബാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി നീണ്ട രീതിയിലൊന്നും വിശദീകരിക്കപ്പെട്ടില്ല എന്ന പ്രതിപക്ഷത്തിൻ്റെ വലിയ രീതിയിലുള്ള കടുത്ത സ്വരം ഇവിടെയുണ്ട്. നിർമ്മലാ സീതാരാമൻ്റെ ബജറ്റ് പ്രസംഗം വെറും 1.5 മണിക്കൂർ മാത്രമായി പോയതും വലിയ രീതിയിൽ സംസാര വിഷയമാണ്. സാധാരണ 2 മണിക്കൂറിൽ കൂടുതൽ ദൈർഘ്യമാണ്. പക്ഷെ നിർമ്മലാ സീതാരാമൻ ബജറ്റ് വളരെ ചുരുക്കി കളഞ്ഞിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എന്നാൽ പോലും അതിൽ കുറേയധികം പ്രശ്നങ്ങൾ എടുത്തു ചൂണ്ടി കാണിക്കേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കേരളത്തിന് എന്താണ് വിഹിതം കൊടുക്കുന്നത് എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇക്കുറിയും പതിവ് പോലെ നിരാശ തന്നെയാണ് ഫലം. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില ഗിമിക്കുകൾ ഒഴിച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റ് ആകപ്പാടെ നിരാശ നൽകുന്ന ഒരു കാര്യം തന്നെയെന്ന് വ്യക്തമാകും. ആവശ്യമില്ലാത്ത കുറേ വാചകമടി, കുറേ വാചക കസർത്ത്. മാത്രമല്ല ഇന്ത്യ 9.2 വളർച്ച കൈവരിക്കും എന്ന് ഹൈപ്പോത്തറ്റിക്കലായി ചുമ്മാ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയതുകൊണ്ട് അതിൽ കാര്യമില്ല. ഇതിനകത്ത് ആദായ നികുതി റിട്ടേൺ പരിഷ്കരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള നിർമ്മലാ സീതാരാമൻ്റെ ഈ ബജറ്റിൽ എടുത്തു പറയത്തക്ക ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. മാത്രമല്ല തെറ്റുകൾ തിരുത്തി റിട്ടേൺ സമർപ്പിക്കാൻ 2 വർഷം സാവകാശം നൽകുകയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് നിർമ്മലാ സീതാരാമൻ ഈ ബജറ്റിൽ ഊന്നി പറയുന്നത്. റിട്ടേൺ അധിക നികുതി നൽകി മാറ്റങ്ങളോടെ ഫയൽ ചെയ്യാമെന്നും മറച്ചു വെച്ച വരുമാനം പിന്നീട് വെളിപ്പെടുത്താമെന്നും അവസരം അതിനുവേണ്ടിയുള്ള നൽകാനാണ് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നത് എന്നുമാണ് ധനകാര്യമന്ത്രിയായ നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ആദായ നികുതിയിൽ പുതിയ ഇളവുകളൊന്നും തന്നെയില്ല. ആദായ നികുതി സ്റ്റാമ്പുകളിൽ മാറ്റമില്ല. മാത്രമല്ല എയർ ഇന്ത്യക്ക് പിന്നാലെ LIC ഉടൻ സ്വകാര്യവൽക്കരിക്കപ്പെടും. അത് മോദിയുടെ സാമ്പത്തിക പരിഷ്കരണത്തിൻ്റെ പുതിയ ഭാഗമാണ്. എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കുത്തകകൾക്ക് ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു കടുത്ത ആഘാതം ഈ പറയുന്ന പബ്ലിക് സെക്ടറിൽ ഉണ്ടാക്കുക, അതുവഴി ജനങ്ങളെ മാനസികമായി തകർക്കുന്ന ഒരവസ്ഥയാണ് ശരിക്കും ഇതിലൂടെ നടക്കുന്നത് എന്നുള്ളത് വളരെയധികം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു.